ഉമ്മൻചാണ്ടി ആരോഗ്യവാനായി നമുക്കിടയിൽ വേഗം എത്തട്ടെ. വിദഗ്ധ ചികിത്സയ്ക്കായി ജർമ്മനിയിലേക്ക് പോകുന്ന ഉമ്മൻചാണ്ടി കൂടുതൽ ആരോഗ്യവാനായി മന്ദസ്മിതനായി മടങ്ങിയെത്തുന്നതിനുള്ള പ്രാർത്ഥന അദ്ദേഹത്തെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന മലയാളികളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. കേരളത്തിലെ നിരാലംബരരുടെ ജീവിതത്തിൽ എക്കാലവും ഒരു പ്രകാശഗോപുരമായിരുന്നു പുതുപ്പള്ളിയിലെ വീട്. പേരറിയാത്ത പതിനായിരക്കണക്കിന് ആളുകളുടെ കണ്ണീരൊപ്പിയ ആ കരങ്ങളുടെ തുണ ഇനിയും ഈ നാടിന് ആവശ്യമുണ്ട്. അന്യനെ സഹായിക്കുന്നതിലും വിധി കൽപ്പിക്കുന്നതിലും ജാതിയോ മതമോ രാഷ്ട്രീയമോ കടന്നു ചെല്ലാത്ത അപൂർവങ്ങളിൽ അപൂർവമായ ഒരു പാഠപുസ്തകമാണ് ഉമ്മൻചാണ്ടി. കയ്യിലെ വിരലുകൾക്കൊപ്പം പോലും വലിപ്പമില്ലാത്തൊരു ചെറിയ ഡയറിയിൽ സേവനമെത്തിക്കേണ്ടവരുടെ പേരും സമയവും സ്ഥലവും എഴുതി വയ്ക്കുന്ന ആ ചെറിയ പുസ്തകത്താളിലെ സ്പന്ദനമാണ് ഒരുപാട് ജീവിതങ്ങളെ കാക്കുന്നത്. അതൊരിക്കലും നിലച്ചുകൂടാ. അദ്ദേഹത്തിന് ലഭിക്കുന്ന ചികിത്സയുടെ ഓരോ തന്മാത്രയിലും ജനലക്ഷങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള അനുഗ്രഹം ചൊരി. ഇത്രയും പറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിൽ സൈബറിടങ്ങളിൽ ഉമ്മൻചാണ്ടിയെയും കുടുംബത്തെയും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള അനേകം പോസ്റ്റുകളും കുറിപ്പുകളും പ്രചരിച്ചിരുന്നു. അതൊന്നും സംസ്കാരമുള്ള മലയാളിക്ക് ചേർന്നതല്ല. ശത്രുക്കളാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കേരളത്തിലെ ഏറ്റവും ജനകീയരായ നേതാക്കളുടെ കൂട്ടത്തിലാണ് ഉമ്മൻചാണ്ടിയുടെ സ്ഥാനം. ആൾക്കൂട്ടങ്ങൾക്കിടെയാണ് അദ്ദേഹം കൂടുതൽ കാലവും ജീവിച്ചത്. പ്രവർത്തകരാണ് തൻ്റെ ഊർജ്ജമെന്ന് വ്യക്തമാക്കിയ നേതാവിനെ കുറച്ചു കാലമായി ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട്. ആ കാര്യം ശരിയാണ്. സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന പ്രചാരണങ്ങൾ ഉമ്മൻചാണ്ടിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും തള്ളിക്കളഞ്ഞു. അത് അവരെ വിഷമിപ്പിച്ചു. ഉമ്മൻചാണ്ടിക്ക് വേണ്ട വിധത്തിലുള്ള ചികിത്സ നൽകുന്നില്ലെന്നടക്കമുള്ള ആരോപണങ്ങളായിരുന്നു ഉയർന്നിരുന്നത്. ഇത് ശരിയല്ലെന്ന് ഉമ്മൻചാണ്ടി തന്നെ വ്യക്തമാക്കി. ആളുകൾക്ക് അദ്ദേഹത്തോട് സ്നേഹം കാണും. എന്നാൽ പല കാര്യങ്ങളും മനസ്സിലാക്കാതെയാണ് പ്രചാരണങ്ങൾ നടത്തുന്നത്. അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് പ്രചരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ ഭാര്യയും മകനും പെന്തക്കോസ്തു വിശ്വാസികളായതുകൊണ്ട് അദ്ദേഹത്തിന് ആധുനിക ചികിത്സ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അത് നൽകുന്നില്ല. ഇതൊക്കെയാണ് ആരോപണം. ഈ ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ കുടുംബം പാടെ നിഷേധിച്ചു. ഇത്തരം പ്രചാരണങ്ങളിൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിന് വിഷമമുണ്ട്. അവരൊരിക്കലും അവർ നിൽക്കുന്ന സഭ, മലങ്കര ഓർത്തഡോക്സ് സഭ, ആ സഭ ഒരിക്കലും അവർ വിട്ടുപോയിട്ടില്ല. ഇപ്പോഴും കൃത്യമായി പള്ളികളിൽ പോകുന്ന കുടുംബമാണ് അവരുടെ കുടുംബം. അത് ഞാൻ പറയേണ്ട കാര്യമില്ല. അത് പുതുപ്പള്ളിക്കാർക്കും തിരുവനന്തപുരത്തുകാർക്കും അദ്ദേഹത്തെയും അദ്ദേഹത്തെ കുടുംബത്തെയും അറിയുന്ന എല്ലാവർക്കും അറിയാം. ഉമ്മൻചാണ്ടിക്ക് ഈ അസുഖം നേരത്തെയും വന്നിട്ടുണ്ട്. 2015-ലും 2019-ലും അസുഖം വന്നിട്ടുണ്ട്. അന്ന് 9 മാസം കഴിഞ്ഞിട്ടാണ് ചികിത്സയ്ക്ക് പോയത്. 2015-ൽ വന്നപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 2019-ൽ വന്നപ്പോൾ US-ലും ജർമ്മനിയിലും ചികിത്സയ്ക്കായി പോയി. സമൂഹ മാധ്യമങ്ങളിൽ വിമർശിക്കുന്നവർക്ക് ഇത് 2 തവണ വന്ന രോഗമാണെന്നും അത് തനിയെ പോയതാണെന്നും അറിയില്ല. വിദേശത്തടക്കം പാർശ്വഫലങ്ങളില്ലാത്ത ചികിത്സ കിട്ടുന്നത് സംബന്ധിച്ചാണ് തങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ് മികച്ചതെന്ന് നോക്കി അവിടെ ചികിത്സിക്കാം എന്നതാണ് കുടുംബത്തിൻ്റെ ആഗ്രഹം. കേൾക്കുന്ന ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. പാർട്ടി നേതൃത്വവും കുടുംബവും ചേർന്നാണ് വിദേശത്തേക്ക് ചികിത്സയ്ക്ക് പോകാമെന്ന് തീരുമാനിച്ചത്. അദ്ദേഹം എൻ്റെ പിതാവാണ്, അതുമാത്രമാണ് വിമർശിക്കുന്നവരോട് പറയാനുള്ളതെന്ന് അദ്ദേഹത്തിൻ്റെ മകൻ ചാണ്ടി ഉമ്മൻ പറഞ്ഞു. തൊണ്ടയിലെ അസ്വസ്ഥത മൂലം ഉമ്മൻചാണ്ടി അമേരിക്കയിൽ ചികിത്സ തേടിയിരുന്നു. പിന്നീട് ഒറ്റപ്പാലത്തെ ആയുർവേദ കേന്ദ്രത്തിലും അദ്ദേഹം ചികിത്സയിൽ കഴിഞ്ഞിരുന്നു. ഈ സൈബർ അറ്റാക്കുകളും പ്രചാരണങ്ങളും ഒക്കെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ഈ സൈബർ അറ്റാക്കുകളും പ്രചാരണങ്ങളെല്ലാം നടക്കുമ്പോഴും ഇന്ന് ഉമ്മൻചാണ്ടി 81-ാം വയസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. 1943 October 31 അനിഴം നക്ഷത്രത്തിലാണ് കേരളം കണ്ട ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ജനനം.